ഇന്ന് നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ എഗ്ഗ് ബുർജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ആദ്യം തന്നെ അതിനുവേണ്ടി ഒരു 3 മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 3 മുട്ടയുടെ അളവിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരുത്തണം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതൊരു മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ചെറിയ ഒനിയൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു അല്പം സ്പൈസി ആയിട്ടുള്ള മുട്ട ബുർജിയാണ്. അതുകൊണ്ട് തന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറവോ കൂടുതലോ ആഡ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തണം. മുട്ട ആഡ് ചെയ്തതിന് ശേഷം വല്ലാതെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത്. ഒരല്പം മോയിസ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പ് കൂടെ ചേർത്തതിനു ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. മല്ലിച്ചപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ട ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ബ്രെഡിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബുർജിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ അടിച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.